എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഇംഗ്ലീഷ് ക്ലാസ്സിൽ നമുക്ക് നൽകിയിരിക്കുന്ന തുടർ പ്രവർത്തനങ്ങൾ ഒന്ന് പരിചയപ്പെടാം സിങ് ആൻഡ് എൻജോയ് ദ സോങ് റൈറ്റ് അനാസ് ഡയറി സ്റ്റാർട്ട് റൈറ്റിംഗ് യുവർ ഓൺ ഡയറി റൈറ്റ് ദ ഫാറ്റ് ബോയ്സ് ഡയറി ആദ്യത്തെ പ്രവർത്തനം സിംഗ് ആൻഡ് എൻജോയ് ദ സോങ് ഇന്ന് ടീച്ചർ ക്ലാസ്സിൽ ഒരു പാട്ട് പാടി അതുമായി ബന്ധപ്പെട്ട ഒരു ഗെയിമും കളിച്ചു അപ്പോൾ ആ പാട്ട് നമുക്ക് ഒരിക്കൽ കൂടി കേൾക്കാം If you're happy and you know it give a smile If you're happy and you know it give a smile If you're happy and you know it and you really want to show it if you're happy and you know it give a smile If you're sad and you know it so you get to cry If you're sad and you know it so you get to cry If you're sad and you know it and you really

അതോടൊപ്പം ഇന്ന് ഒരു പുതിയ ആളെ നമ്മൾ പരിചയപ്പെട്ടല്ലോ ആരായിരുന്നു അത് എസ് ആൻഡ് ഫ്രാങ്ക് ആരാണ് ആൻഡ് ഫ്രാങ്ക് സ്വന്തം ഡയറി കുറിപ്പിലൂടെ തൻ്റെയും താൻ ജീവിച്ച കാലത്തിൻ്റെയും കഥ ലോകത്തോട് പറഞ്ഞ പെൺകുട്ടിയാണ് ആൻഡ് ഫ്രാങ്ക് ആൻഡ് ഫ്രാങ്ക് തൻ്റെ ഡയറിക്ക് എന്ത് പേരാണ് നൽകിയത് ഡിയർ കിറ്റി അപ്പോൾ നമുക്ക് അന്നയുടെ ഡയറി ഒന്ന് നോക്കാം ഡയറിയിൽ എന്തൊക്കെയാണ് വേണ്ടത് ആ പലതുവശം മുകളിലായി ഡേറ്റ് ആൻഡേ തീയതിയും ദിവസവും വേണം പിന്നെ ഇൻട്രഡക്ഷൻ വേണമെങ്കിൽ എഴുതാം ഡിയർ ഡയറി എന്നാണ് അന എഴുതിയിരിക്കുന്നത് ആൻ ഫ്രാങ്കിൻ്റെ ഡയറിയുടെ പേര് എന്തായിരുന്നു കിറ്റി അപ്പോൾ നിങ്ങൾക്കും ഡയറിക്ക് ഒരു പേര് നൽകാവുന്നതാണ് ഓക്കെ നോക്കാം ടുഡേ ഐ ബിക്കേം വെരി സാഡ് ഇന്ന് ഞാൻ വളരെ ദുഃഖിതയായിരുന്നു ഐ വാസ് പ്ലേയിങ് വിത്ത് മൈ പേപ്പർ ബോട്ട്സ് ഞാൻ എൻ്റെ പേപ്പർ ബോട്ടുമായി കളിക്കുകയായിരുന്നു എ ഫാറ്റ് ബോയ് ഓവർ ടേൺ മൈ ബോട്ട് ഒരു തടിയനായ ആൺകുട്ടി എൻ്റെ ബോട്ട് കീഴ്മേൽ മറിച്ചു ഐ ബിക്കെയിം ആംഗ്രി എൻ റാൻ ഹോം എനിക്ക് ദേഷ്യം വന്ന് വീട്ടിലേക്ക് ഓടി മൈ ഓൺ കൺസോൾ മീ എൻ്റെ ആൻറ്റി എന്നെ ആശ്വസിപ്പിച്ചു ഓൺ മെയ് ന്യൂ പേപ്പർ ബോട്ട്സ് ഫോർ മീ എനിക്ക് വേണ്ടി ആൻറ്റി പുതിയ പേപ്പർ ബോട്ട്സ് ഉണ്ടാക്കി തന്നു ഇതാണ് അന്നയുടെ ഡയറി അടുത്ത പ്രവർത്തനം റൈറ്റ് ദ ഫാറ്റ് ബോയ്സ് ഡയറി ഫാറ്റ് ബോയ്യുടെ ഡയറി എഴുതുവാനാണ് അടുത്ത പ്രവർത്തനം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പ്രവർത്തനമാണ് ആക്ടിവിറ്റി ഫോർ ദ ബോയ്സ് ഡയറി അരുന്ധതി മെയ്ഡ് ബോട്ട്സ് ഫോർ ദ ബോയ് ഹി ഫെൽ വെരി ഹാപ്പി ഹി റോട്ട് ഹിസ് ഡയറി വാട്ട് വുഡ് ദ ബോയ് റൈറ്റ് ഇൻ ഇൻ ഹിസ് ഡയറി ദാറ്റ് ഡേ അരുന്ധതി ആൻറ്റി പേപ്പർ ബോട്ട് ഉണ്ടാക്കി കൊടുത്തു ആൺകുട്ടിക്ക് വളരെ സന്തോഷമായി അവൻ ഡയറി എഴുതാനിരുന്നു എന്തൊക്കെയായിരിക്കും അവൻ ഡയറിയിൽ എഴുതിയത് ടു ഐ മെറ്റ് എ ഗേൾ നെയ്ംഡ് അന്ന ഞാൻ അന്ന എന്ന പെൺകുട്ടിയെ കണ്ടുമുട്ടി ഷി വാസ് പ്ലേയിങ് വിത്ത് ഹെർ പേപ്പർ ബോട്ട് അവൾ അവളുടെ പേപ്പർ ബോട്ടുമായി കളിക്കുകയായിരുന്നു ഐ ഓവർ ടേൺ ഹെർ ബോട്ട് ഞാൻ അവളുടെ ബോട്ട് കീഴ്മേൽ മറിച്ചു ഷിറോൺ ടു ഹോം ആംഗ്രി അവൾ ദേഷ്യത്തോടെ വീട്ടിലേക്ക് ഓടി ആഫ്റ്റർ സം ടൈം കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഷീ കെയ്യിം ബാക്ക് വിത്ത് എ ഫ്യൂ ബോട്ട് കുറേ അധികം ബോട്ടുകളുമായി അവൾ തിരിച്ച് വന്നു ഷീ ഗേമി സം ബോട്ട്സ് അതിൽ ചിലത് എനിക്ക് തന്നു ഐ വോസ് സർപ്രൈസ്ഡ് ആൻഡ് ലൈക്ക് ദം വെരി മച്ച് ഞാൻ വളരെ അത്ഭുതപ്പെട്ടു പോയി ആ ബോട്ട് ഇഷ്ടമാവുകയും ചെയ്തു വി പ്ലേ ടുഗതർ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കളിച്ചു താങ്ക് ഗോഡ് ഐ ഗോട്ട് എ ന്യൂ ഫ്രണ്ട് സാനം അവൻ ദൈവത്തോട് ഒരു നന്ദി കൂടി പറയുന്നുണ്ട് ഒരു ന്യൂ ഫ്രണ്ടിനെ എതിന് അടുത്ത ആക്ടിവിറ്റി സ്റ്റാർട്ട് റൈറ്റിംഗ് യുവർ ഓൺ ഡയറി നിങ്ങൾ ഇന്ന് മുതൽ എന്ത് ചെയ്യണം നിങ്ങളുടെ ഡയറി എഴുതാൻ തുടങ്ങണം അപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന കാര്യങ്ങളാണ് എഴുതേണ്ടത് അതിൻ്റെ ഒരു മോഡൽ ഇവിടെ കാണിക്കുന്നുണ്ട് നോക്കുക ഡേറ്റ് ഉണ്ട് ഡേയും എഴുതിയിട്ടുണ്ട് ഇൻട്രഡക്ഷൻ ഡിയർ ഡയറി എന്നാണ് എഴുതിയിരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഡയറിക്ക് ഡയറിക്കൊരു പേരിട്ടിട്ട് അതാണ് എഴുതേണ്ടത് ടു ഡിയർ ഡയറി ടുഡേ ഐ ആം വെരി ഹാപ്പി ഞാനിന്ന് സന്തോഷത്തിലാണ് ഐ അറ്റഡ് ആൻ ഓൺലൈൻ ഇംഗ്ലീഷ് ക്ലാസ് ടുഡേ ഇന്നത്തെ ഓൺലൈൻ ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്തു ഇറ്റ് വാസ് വെരി നൈസ് ക്ലാസ് ഇത് വളരെ നല്ല ക്ലാസ് ആയിരുന്നു ആൻഡ് ഐ ലേൺ ഹൗ ടു റൈറ്റ് എ ഡയറി ഒരു ഡയറി എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് ഞാൻ പഠിച്ചു ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് ഫ്രം ടുഡേ ഐ വിൽ സ്റ്റാർട്ട് റൈറ്റിംഗ് ദ ഡയറി ഇന്നുമുതൽ ഞാൻ ഡയറി എഴുതാൻ ആരംഭിക്കുകയാണ് ഇതിനോടൊപ്പം ഇന്നത്തെ ദിവസം എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു സന്തോഷകരമായതോ അല്ലെങ്കിൽ ദുഃഖകരമായതോ ഉള്ള കാര്യങ്ങൾ കൂടി ഇതിൽ എഴുതി ചേർക്കാം അതിൽ പ്രത്യേകം പറയുന്നുണ്ട് നമ്മൾ എന്നും ചെയ്യുന്ന കാര്യങ്ങൾ കുളിക്കുക ആഹാരം കഴിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എഴുതേണ്ട പ്രത്യേകമായി സംഭവിച്ച കാര്യങ്ങൾ നമുക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റിയ കാര്യങ്ങളാണ് ഡയറിയിൽ എഴുതേണ്ടത് അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളാണ് ഇന്ന് നമുക്ക് ഇംഗ്ലീഷ് ക്ലാസ്സിൽ ചെയ്യാനുള്ളത് എല്ലാവരും പ്രവർത്തനങ്ങൾ വേഗത്തിൽ ചെയ്യുക ടീച്ചർക്ക് അയച്ചു കൊടുക്കുക പുതിയ ഒരു ക്ലാസ്സുമായി വീണ്ടും കാണാം